ബനാനാവിൽ അതാട്ടെ ഞാൻ ഉണ്ടാക്കണത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഇത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഏത്തപ്പഴം നന്നായിട്ട് അങ്ങോട്ട് കുഴുങ്ങിയിരിക്കുക അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കറുത്ത നാരണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് കളയുന്നോട്ടെ ഇത് വെന്ത് കഴിയുമ്പോൾ അതിനുശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സ്മാഷ് ചെയ്ത് വയ്ക്കാം കേട്ടാ ഇനി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ചതച്ച് വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരിയിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കുക ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അര ടീസൂൺ ഏലക്കട പൊടിയും ഒരു ടീസ്പൂൺ പഞ്ചസാരയോടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ആദ്യം വേവിച്ചുവെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റിച്ച് കൊടുക്കാം കേട്ടാ ഒരുപാട് മധുരം വേണമെങ്കിൽ നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ വരെ പഞ്ചാരയൊക്കെ ചേർത്തോളൂ കേട്ടോ ഇനി നമുക്ക് ഗോതമ്പൊടിയൊക്കെ കുഴച്ചിട്ട് ഒരു ചപ്പാത്തി അങ്ങോട്ട് പരത്തിയെടുക്കാട്ടാ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഴത്തിന്റെ മസാല ഉണ്ടല്ലോ ആ ഫില്ലിങ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഈ ചപ്പാത്തിയിൽ മൊത്തത്തിൽ ആ ഫില്ലിങ് വരണം കേട്ടാ എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതങ്ങട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതൊരു സൈഡിൽ നിന്ന് ഇതങ്ങട്ട് റോൾ ചെയ്തുകൊണ്ട് എടുക്കുക ഇനി ഇതായി വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങോട്ട് മുറിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ഇതങ്ങട് പ്രസ് ചെയ്ത് കൊടുക്കുക ഞാൻ ആ ഒരു ചട്ടത്തിന്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങൾ പ്രസ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഈ കൈയിലോണ്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്തേ കാണാനും നല്ലൊരു പനിക്ക് വന്നിട്ടുണ്ട് കേട്ടാ ഇനി ഇത് നമുക്ക് കയ്യോടുകൂടി ചുട്ട് എടുക്കാം അല്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പാലിൽ രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ അതിൻ്റെ അകത്തേക്കാണ് ഈ ഓരോ വീൽസും വെച്ച് കൊടുത്തത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് നന്നായിട്ടങ്ങനെ വേവിച്ചെടുക്കാം അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ബനാന വീൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ പിന്നെ നമുക്കത് കുട്ടികൾക്ക് അവരുടെ സ്നാക്ക് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ് കേട്ടാ ഉണ്ടാക്കാൻ എളുപ്പമല്ലേ അപ്പോൾ എല്ലാവരും